हलो बोस् वेलकम बैक टू मैथ्स एंड मी नम्मुडे अडुत्त क्वस्चन इत सें तन्ने ट्रायंगल्स एन्न चाप्टरिल तन्नेयाण चाप्टरिल 7.2 एक्सरसाइज़िल एट्टामत्ते क्वस्चन अतायत् लास्ट क्वस्चन आणत् ओके लास्ट क्वस्चन अत् इच्चिरि इंपोर्टेंट क्वस्चन आण शो दैट द एंगिल्स ऑफ एन इक्विलैटरल ट्रायंगल आर 60 डिग्री ईच അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് അതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ വരയ്ക്കാം. ഓക്കെ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അതിനാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതിനാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ട്രയാംഗിൾ എ ബി സി വരച്ചു. ഓക്കെ, ട്രയാംഗിൾ എ ബി സി, സോറി, ഓക്കെ, ട്രയാംഗിൾ എ ബി സി നമ്മൾ വരച്ചു. അതിൽ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടത് ഇതെല്ലാം 60 ഡിഗ്രി, ഇതെല്ലാം ഈക്വലും ആണ്, ഈ ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ എ ബി സി എന്നൊരു ട്രയാംഗിൾ എടുത്തു. ഓക്കെ, അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു നോക്കി. ഈ രണ്ട് സൈഡും ഈക്വലാണ്, ഈ രണ്ട് സൈഡും ഈക്വലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. എന്തുകൊണ്ടാണ്? അത് ഒരു ബേസ് ആംഗിൾ, അത് രണ്ടും ബേസ് ആംഗിൾസ് ആണ് അല്ലേ. അത് രണ്ടും ബേസ് ആംഗിൾസ് ആയതിനാൽ ആംഗിൾ ബി ഈക്വൽസ് ആംഗിൾ സി ആയി. ആംഗിൾ ബിയും സിയും ഈക്വലായി അല്ലേ. ഇനി ഇനി നമ്മളിത് ഇങ്ങനെ എടുക്കുന്നു, ഈ ട്രയാംഗിൾ ട്രയാംഗിൾ ബി സി എ എന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വലാണ്, ഈ രണ്ട് സൈഡ് ഈക്വലാണ്. അടുത്ത ബേസ് ആംഗിൾ ഏതാണ്? ആംഗിൾ സി ഈക്വൽസ് ആംഗിൾ എ, ശരിയല്ലേ. ആംഗിൾ സി ഈക്വൽസ് ആംഗിൾ എ, ഇത് ഇതിനോട്, ഇത് രണ്ടും ഈക്വൽ ബേസ് ആംഗിളായി. ഇനി നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, അതായത് സി എ ബി എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്താവുന്നു? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആയി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആയി. അതിൻ്റെ അർത്ഥം എന്താണ്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. അതായത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായി, ശരിയല്ലേ. എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ബി ഈക്വൽസ് ആംഗിൾ സി അല്ലേ. ഇത് മൂന്നും ഈക്വലായിരിക്കും, മൂന്നും ഈക്വലായിരിക്കും. ഇത് മൂന്നും ഈക്വലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ തന്നെ നമുക്ക് വേറൊരു പ്രോബ്ലം, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ശരിയല്ലേ. ശരിയല്ലേ, ആംഗിൾ സം പ്രോപ്പർട്ടി. ഇത് രണ്ടും കൂടെ മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് മൂന്ന് ഈക്വലായിട്ടുള്ള ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ബി ഈക്വൽസ് ആംഗിൾ സി ഈക്വൽസ് 60 ഡിഗ്രി, ശരിയല്ലേ. അതായത് ഈ ആംഗിൾ എ, ഈ ആംഗിൾ ബിക്കും സിക്കും പറഞ്ഞ ആംഗിൾ എ, ആംഗിൾ എ എന്ന് എഴുതുന്നു. അപ്പോൾ 3 എ ഈസിക്കൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ എ ഈസിക്കൽ ടു 60 ഡിഗ്രി. ആംഗിൾ എ ഈസിക്കൽ ടു ആംഗിൾ ബി ഈസിക്കൽ ടു ആംഗിൾ സി ഈസിക്കൽ ടു 60 ഡിഗ്രി. ഓക്കെ, അതാണ് അതിൻ്റെ പ്രൂഫ്. അതാണ് ഈ ഷോ ദാറ്റ് ആൻ ആംഗിൾ ഷോ ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ആർ 60 ഡിഗ്രി ഈച്ച് എന്ന് ചോദിച്ചാലും ആർ ഈക്വൽ എന്ന് ചോദിച്ചാലും രണ്ട് രീതിയിലും ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.